അശ്വതി നക്ഷത്രക്കാരുടെ ദേവത അശ്വിനി ദേവകളാണ് ഗണം വരുന്നത് ദൈവഗണമാണ് യോനി പുരുഷൻ ഭൂതം ഭൂമിയാണ് മൃഗം കുതിര പക്ഷി പുള്ളാണ് വൃക്ഷമായി വരുന്നത് അശ്വതി നക്ഷത്രത്തിൻ്റെ കാഞ്ഞിരം മരമാണ് രത്നം വൈഡൂര്യമാണ് അശ്വതി നക്ഷത്രക്കാരുടെ ഭാഗ്യനിറം ചുവപ്പാണ് അശ്വതി നക്ഷത്രത്തിൻ്റെ ഭാഗ്യസംഖ്യ ഏഴാണ് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ സൗന്ദര്യവും ആരോഗ്യവുമുള്ളവരാണ് ബുദ്ധി സാമർഥ്യവും കഴിവും അവർക്ക് കൂടിയിരിക്കും ഓർമ്മശക്തി കൊണ്ട് അനുഗ്രഹീതമായ ഇവർക്ക് കാര്യങ്ങളിൽ അപകൃതിച്ച് പഠിക്കാനും സമചിത്തതയുടെ തീരുമാനങ്ങൾ എടുക്കാനും അസാധാരണമായ കഴിവ് ഉള്ളതായാണ് കാണപ്പെടുന്നത് ഗംഭീരമായ മുഖഭാവം വലിയ നെറ്റി നീണ്ട മൂക്ക് തുടങ്ങിയവ പ്രത്യേകതകളാണ് തീരുമാനമെടുക്കാൻ അല്പ താമസം വന്നെന്ന് വരാം പക്ഷേ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന സ്വഭാവമാണ് ഇവർക്കുള്ളത് ബുദ്ധിമുട്ടുകളും കഷ്ടനഷ്ടങ്ങളുണ്ടായാലും ആ തീരുമാനത്തിൽ നിന്ന് മാറാൻ അവർ തയ്യാറാകില്ല അവർ വഴങ്ങാറില്ല സ്നേഹം തോന്നുന്നവർക്ക് വേണ്ടി എന്തു ത്യാഗം ചെയ്യാനും സന്നദ്ധത കാണിക്കും പ്രതികൂല സാഹചര്യങ്ങൾ പോലും സമചിത്തത പാലിക്കുക ഇവരുടെ പ്രത്യേകതയാണ് അന്യർക്ക് ഉപദേശം കൊടുക്കാനും ദുഃഖത്തിരേ സമാധാനിപ്പിക്കാനും അസാധാരണമായ കഴിവ് ഈ നാളിൽ ജനിച്ചവർക്കുണ്ടാവും സ്വന്തം കാര്യങ്ങളിൽ അന്യരുടെ ഉപദേശങ്ങൾ പരിഗണിച്ചെന്ന് വരികയില്ല ആചാരമര്യാദകൾ പാലിക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധിക്കും സ്വന്തം കാര്യങ്ങളിൽ തികഞ്ഞ യാഥാസ്ഥിക്വം പാലിക്കും യുക്തയ്ക്കിയ നിരക്കാത്ത ഒന്നും അംഗീകരിച്ചൊന്നും വരികയില്ല നിരൂപണ ബുദ്ധിയുടെ കാര്യങ്ങൾ നോക്കിക്കാണാൻ ഒരു പ്രത്യേക കഴിവ് പ്രകടിപ്പിക്കും സാഹിത്യം സംഗീതം ചിത്രമെഴുത്ത് വാദ്യോപകരണങ്ങളുടെ ഉപയോഗം തുടങ്ങിയവയിൽ വാസനയുണ്ടാകും അതിലേതെങ്കിലും പരിശീലനം നേടിയാൽ വിജയം ഉറപ്പാണ് ആശങ്ക ആകുല ചിന്തകളും മനസ്സിനെപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കും കുടുംബാംഗങ്ങളുമായി അടുപ്പക്കുറവുണ്ടാകാം കുടുംബത്തിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും കാര്യമായ പ്രയോജ പ്രയോജനം സിദ്ധിച്ചെന്ന് വരികയില്ല സ്വന്തം പരിശ്രമം കൊണ്ടായിരിക്കും ജീവിതത്തിൽ നേട്ടങ്ങളുണ്ടാക്കുക സാമ്പത്തികമായി ചെലവ് നിയന്ത്രിക്കാൻ ശ്രമിക്കുമെങ്കിലും അതിൽ അധികമൊന്നും വിജയിച്ച് വരികയില്ല അശ്വതി നക്ഷത്രക്കാർക്ക് ഉദര വാദം ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ തുടങ്ങിയവ ഉണ്ടാകാവുന്നതാണ് ഔഷധങ്ങൾ ഉപയോഗിക്കാൻ മടി കാണിക്കും പ്രകൃതിക്കനുസരിച്ച് ജീവിക്കാനും അങ്ങനെ രോഗശാന്തി വരുത്താനും ശ്രമിക്കും ഏകദേശം മൂന്നര വയസ്സ് വരെ കൂടുതലായി രോഗപീഠകൾ ഉണ്ടാകും ഇരുപത്തി മൂന്നര വയസ്സ് വരെയുള്ള കാലം പൊതുവേ മെച്ചപ്പെടുന്നതായി കാണുന്നുണ്ട് ഇരുപത്തി മൂന്നര വയസ്സു മുതൽ ഇരുപത്തിയൊൻപത് വയസ്സ് വരെയുള്ള കാലം അധ്വാന കൂടുതലും അസ്വസ്ഥതയും നിറഞ്ഞതായിരിക്കും പക്ഷേ ഈ കാലത്ത് ഭാവി ജീവിതത്തിന് ഉപകരിക്കുന്ന പലതും ചെയ്യാൻ കഴിഞ്ഞു വരാം ഇരുപത്തി ഒൻപത് വയസ്സ് മുതൽ മുപ്പത്തി ഒൻപത് വയസ്സ് വരെയുള്ള കാലം പൊതുവെ അഭിവൃദ്ധികരമാണ് തുടർന്ന് നാൽപ്പത്തി ആറര വയസ്സ് വരെയുള്ള കാലത്ത് ധനാഭിവൃദ്ധി ഉണ്ടാവുമെങ്കിലും ആരോഗ്യം തൃപ്തികരമായി അത്ര മെച്ചമായിരിക്കില്ല അതിന് ശേഷം അറുപത്തി നാലര വയസ്സ് വരെ സാമ്പത്തിക നേട്ടങ്ങൾ വരാവുന്ന കാലമാണ് പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങൾ കുറെയെങ്കിലും അലട്ടിക്കൊണ്ടിരിക്കും അറുപത്തി നാലര വയസ്സിന് ശേഷം പൊതുവേ ശാന്തവും സന്തോഷപൂർണ ജീവിതം നയിക്കാൻ സാഹചര്യങ്ങളുണ്ടാവും സൂര്യൻ ചൊവ്വ വ്യാഴം എന്നീ ദശാകാലങ്ങൾ ഈ നക്ഷത്ര ജാതകർക്ക് ദോഷകാലമാണ് ഇവർ അശ്വതി മൂലം മകം ഈ നാളുകളിൽ ക്ഷേത്ര ദർശനം നടത്തണം പ്രത്യേകിച്ചും ഗണപതി പ്രീതി അനിവാര്യമാണ് ജന്മനക്ഷത്രങ്ങളിൽ ഗണപതി ഹോമം നടത്തുന്നതും ഉത്തമമാണ് ചൊവ്വയെ പ്രീതിപ്പെടുത്തുന്ന മന്ത്രങ്ങൾ ജപിക്കുകയും ചൊവ്വയും അശ്വതിയും ഒത്തു വരുന്ന ദിനം സുബ്രഹ്മണ്യ ഭജനം നടത്തുകയും ചെയ്യണം കാർത്തിക മകീരം പുണർദം അനിഴ തൃക്കേട്ടം വിശാഖം നാലാം പാദം എന്നീ നക്ഷത്രങ്ങൾ അശ്വതി ജാതകർക്ക് പ്രതികൂലങ്ങളാണ് നക്ഷത്ര ദേവത അശ്വനി ദേവകളാണ് ഈ ദേവതകളുടെ മന്ത്രങ്ങൾ നിത്യവും ജപിക്കുന്നത് ഉത്തമമാണ് ചുവന്ന വസ്ത്രങ്ങൾ അനുകൂലമാണ് അശ്വനി ദേവകളുടെ ആ മന്ത്രമാണ് ഓ അശ്വനി കുമാര നമ ഓം അശ്വനി കുമാര നമ ഓം അശ്വനി കുമാര നമ എന്നുള്ള ഈ മന്ത്രം ദിവസേനെ ചൊല്ലുന്നത് ഉത്തമമായി കാണുന്നു